ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ള പംക്തിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ശ്രീരാമചന്ദ്രന് മുന്നിലേക്ക് തൻ്റെ അഭിഷേക സംഭാരങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഭവാൻ്റേതാണ് ഈ രാജ്യം, അതിലെനിക്ക് യാതൊരു അവകാശവുമില്ല, അങ്ങ് തന്നെ രാജ്യം സ്വീകരിക്കണമെന്ന് പറയുന്ന അനുജനെ കാണാം. എന്നാൽ തനിക്ക് നഷ്ടപ്പെട്ട രാജ്യം തന്നിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോഴും അത് അനുജന് തന്നെ മടക്കി നൽകുന്ന ജ്യേഷ്ഠനെ നമുക്ക് കാണാം. ശ്രീരാമചന്ദ്രസ്വാമി പറയുകയാണ്, എനിക്ക് പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ദണ്ഡകാരണ്യമാണ്, ഞാൻ അവിടത്തേക്ക് പോകും. കാനനവാസിയായിട്ടാണ് 14 കൊല്ലം ഞാൻ കഴിയേണ്ടത്. രാജ്യം ലഭിച്ചിട്ടുള്ളത് നിനക്കാണ്, നീ അതുകൊണ്ട് സന്തോഷത്തോടെ എൻ്റെ ഹിതാനുവർത്തിയായ നീ, എൻ്റെ ആഗ്രഹം നീ രാജ്യം ഭരിക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് രാജ്യം ഭരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദശരഥൻ്റെ ഉത്തമരായിട്ടുള്ള പുത്രന്മാർ, അവർക്കിടയിലുള്ള ആ ഒരു സ്നേഹം നമുക്ക് കാണാം. ഭരതൻ ശ്രീരാമചന്ദ്രസ്വാമിയോട് പറയുകയാണ്, എനിക്കത് സാധിക്കില്ല, ഏതായാലും ലക്ഷ്മണൻ അങ്ങയുടെ കൂടെ വന്നു, ഞാനും വരാം, ഞാനും അങ്ങയുടെ കൂടെ വരാം. പക്ഷേ ശ്രീരാമചന്ദ്രസ്വാമി അത് അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നീ രാജ്യത്തിലുണ്ടാവണം, രാജ്യം ഭരിക്കേണ്ടത് നീയാണ്. അപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള രാമായണത്തിലെ ഒരു ചിത്രം, ഭരതൻ ശ്രീരാമചന്ദ്രസ്വാമിയോട് പറയുകയാണ്, എന്നാൽ അങ്ങയുടെ പാദരക്ഷകൾ എനിക്ക് തരൂ, അങ്ങയുടെ പാദകമലത്തിൽ പാദപങ്കേരുഹങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആ പാദകമലങ്ങളെ എന്നും പുണർന്നു നിൽക്കുന്ന ആ ഒരു പാദരക്ഷകൾ എനിക്ക് തരൂ. എന്തിനാ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ആ സിംഹാസനത്തിൽ വെച്ച്, ആ സിംഹാസനത്തിലിരിക്കുന്നത് അങ്ങാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങയുടെ പ്രതിനിധിയായിട്ട് രാജ്യകാര്യങ്ങൾ എനിക്ക് അന്വേഷിക്കാം പറഞ്ഞു. അപ്പോൾ ആ പാദരക്ഷകൾ, ഭഗവാൻ്റെ പാദധൂളികൾ പതിഞ്ഞ ആ ഒരു പാദരക്ഷകൾ ശിരസിലേറ്റിക്കൊണ്ടാണ് ഭരതൻ പോകുന്നത്. അപ്പോൾ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ആ ഒരു സ്നേഹവും ഭക്തിയും വാത്സല്യവും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സ്നേഹവും ഈ ഒരു കുടുംബത്തിനകത്തുള്ള ഭദ്രതയും ഒക്കെയാണ് ഇപ്പോഴും നമുക്ക് കൈമോശം വന്നു പോയിട്ടുള്ളത്. അത് പരിഷ്കാരത്തിൻ്റെ ഉപോൽപ്പന്നമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. പക്ഷേ എന്ത് പറഞ്ഞാലും, എന്ത് പരിഷ്കാരത്തിൻ്റെ ഉപോൽപ്പന്നമാണെങ്കിലും, ഈ ഒരു ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ നമ്മൾ തിരിച്ചു പിടിക്കുക തന്നെ വേണം. അതിനുള്ള ഒരു പ്രേരണയാവട്ടെ, പ്രചോദനമാവട്ടെ ഈ ഒരു രാമായണ മാസം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനുശേഷം ശ്രീരാമചന്ദ്രൻ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ആരണ്യം ജീവിതമാണ്. ആരണ്യത്തിൻ്റെ പ്രത്യേകത, അവിടെ നാനാവിധത്തിലുള്ള വൃക്ഷങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, മൃഗങ്ങളുണ്ടാവും, രാക്ഷസന്മാരുണ്ടാവും. ഇപ്പോൾ ഇത്രയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആകുലതകളും ഒക്കെ നിറഞ്ഞ ദണ്ഡകാരുണ്യമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ എഴുത്തച്ഛനും വാൽമീകി മുനിയും നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അയോധ്യ മാതിരി എപ്പോഴും സുഖങ്ങൾ നിറഞ്ഞ, എപ്പോഴും പ്രശ്നങ്ങളില്ലാത്ത ഒരു പ്രദേശമായിരിക്കില്ല, മറിച്ച് അത് ദണ്ഡകാരുണ്യം പോലെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ദണ്ഡകാരുണ്യത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാവണം എന്നുള്ള ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഉപദേശമാണ് ദണ്ഡകാരുണ്യ പ്രവേശത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ജീവിതത്തെപ്പറ്റിയുള്ള ഒരു ധാരണ ആദ്യമേ ഉണ്ടാക്കി വെക്കണം എന്നാണ് ഇവിടെ വാൽമീകി മുനിയും എഴുത്തച്ഛനും നമുക്ക് ഒരേ സ്വരത്തിൽ പറഞ്ഞു തരുന്നത്. ദണ്ഡകാരുണ്യത്തിലൊക്കെ അവർ പ്രവേശിക്കുകയാണ്. ആ ഒരു ദണ്ഡകാരുണ്യ പ്രവേശത്തിൽ സീതാദേവിയും ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഒരു ക്രമത്തിലാണ് പ്രവേശിക്കുന്നത്. ലക്ഷ്മണൻ മുന്നിൽ പോകണം, അതിൻ്റെ പിറകെ വൈദേഹി സീതാദേവി, വിദേഹരാജ്യത്തെ പുത്രിയായിട്ടുള്ള സീതാദേവി, അതിൻ്റെയും പിറകിൽ ശ്രീരാമചന്ദ്രൻ. ചുരുക്കി പറഞ്ഞാൽ മുന്നേ നടക്കുന്ന ലക്ഷ്മണൻ്റെ മാതിരിയാണ് നമ്മൾ. നമ്മുടെ പിറകിലുള്ളത് മായയാണ്, സുഖങ്ങളാണ്, ഐശ്വര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെയും പുറകിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുണ്ട് എന്നുള്ള ബോധത്തിൽ
ഇതിനൊക്കെ അപ്പുറമുള്ള പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തിപ്പെടുകയാണ് ജീവിതം എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ പരമമായിട്ട് രാമനാമ ജപത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം ദക്ഷ ശ്രീ ഗുരുഭ്യോ നമഃ.